കുറച്ചു കാലം പിറകിലുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് അത്രത്തോളമൊന്നും ഗൾഫുകാരൊന്നും ഇല്ലാതിരുന്നൊരു കാലം. ഒരു വീട്ടിൽ വകയിലൊക്കെ ഒന്നോ രണ്ടോ പേരുണ്ടായാലായി. അവർ വരാന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര വരവാണ് കുടുംബക്കാർക്കൊക്കെ. നാളെയും മറ്റന്നാളോ അല്ലേ ഇപ്പം ചെക്കൻ വരുന്നത്. എന്നാണിപ്പോൾ ഒരു പിടിയില്ലല്ലോ ഈശ്വര. ആ ഇങ്ങളെ വീട് ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെ ദേവിയെടുത്തിൻ്റെ ജയേഷ് ഉണ്ടല്ലോ, ഓ നാളെയും മറ്റന്നാളോ ഒറ്റയാണ് വരുന്നത്. ഞാൻ എന്തായാലും നാളെ രാവിലത്തെ സരികയിൽ അങ്ങോട്ട് പോകട്ടാ. അതിനെന്തിനാ നീ ഇപ്പം തന്നെ പോകണം? എന്തിനാ പോണേന്നോ? അപ്പോൾ പിന്നെ വിമാനത്താവളത്തേക്കൊക്കെ ആരാ അവനെ കൂട്ടാൻ പോവാ? പിന്നെ കൊല്ലങ്ങൾക്ക് ശേഷം വരികയാണ് ചെക്കൻ, എനിക്കൊന്ന് കാണണ്ടേ? അതിന് ഓരോക്കല്ലേ, ഞാനെന്തോ എൻ്റെ അമ്മായിയല്ലേ, വകയിലമ്മായി പറഞ്ഞ എൻ്റെ അമ്മായിയല്ലേ. എൻ്റെ മടിയിൽ എത്ര കടന്ന് വളർന്ന ചെക്കനാണത്. ഞാൻ എന്തായാലും പോവും. നിങ്ങൾ വരുന്നുണ്ടോ? ഞാനില്ല. ആ അപ്പം രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം ഞാൻ അങ്ങോട്ട് പോകട്ടോ. ഓ അത് മാത്രമല്ല, പെട്ടി പൊട്ടിച്ചാലേ ഒരു ചെറിയ സോപ്പ് പെട്ടി പോലും കിട്ടില്ല. ഒന്നും അറിയാത്തൊരു മനുഷ്യൻ. അയ്യോ ഓ എല്ലായിട്ടും നിങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. ഒരു കാല് കുത്താനുള്ള സ്ഥലമല്ലേ. എന്തേ മനുഷ്യന്മാർക്കൊക്കെ ബന്ധുക്കളെ മൊത്തം കൂടെ അറിഞ്ഞ് വന്നിക്ക. എവിടെയെങ്കിലും ഒരു താഴെയത്തെങ്ങൾ കിടക്കാത്തൊരു സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. വന്നോളൂ. ഓ എൻ്റെ ദേവകിയേ, എന്താ വെയില്! ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇതുവരെ നടന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ. വയ്യാണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ പിന്നെ നമ്മളെ ചെക്കനെ കാണാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളതാണ് ഒരു സമാധാനം. രാഘവേട്ടനോട് പറഞ്ഞു എന്താച്ചുള്ളത് വെച്ചുണ്ടാക്കി കഴിച്ചോളാൻ, ഞാൻ അങ്ങോട്ട് പോരുകയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് പിന്നെ രമണിയമ്മായിനെ കണ്ടില്ല എന്നോ പറഞ്ഞാലോ. എത്ര നോക്കി വളർത്തിയതാ എൻ്റെ കുട്ടീനെ ഞാൻ. അപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി, വലിയ യോഗ്യനായിട്ടുണ്ടാവൂല്ലേ. ഇതൊക്കെ എടുത്തങ്ങോട്ട് കഴിക്കാം. കഴിക്കാം. അല്ല ഓൺ വരുന്നത് രമണിയടുത്ത് ഇങ്ങനെ അറിഞ്ഞ്? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തീ വന്നില്ലേ, വീണ്ടല്ലേ പറഞ്ഞേ. ആ മനസ്സിൽ വെച്ചിരിക്കുന്നു ഞാൻ, എന്നാ വരികയെന്നറിയില്ലല്ലോ. അല്ല നാളെ എപ്പോഴാണ് ഇപ്പം നിങ്ങൾ പോണത്? എയർപോർട്ടിക്ക് 4-5 മണി നമ്മളേക്ക് ഇറങ്ങണം. ആ അതിന് വണ്ടിയൊക്കെ റെഡി ആയോ? സൂര്യൻ്റെ ജീപ്പ് പറഞ്ഞേ. ഓ എൻ്റെ കൂട്ടുകാരൻ. എന്തായാലും വരണ്ടായി, അതിന് വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ടേ ഒന്ന് കിടക്കട്ടെ. ആ എന്നാ പോയാലോ. ഈ അമ്മായി വരുന്ന പിന്നെ ഞാൻ വരാതെ വിമാനത്താവളത്തേക്ക് വന്നില്ലെങ്കിൽ കോനൊരു സങ്കടമായാലോ. നടക്ക്, എല്ലാ കുട്ടികളും മക്കളൊക്കെ നടക്ക്, ഞാൻ നടക്ക്. എല്ലാവരും ഇതിൽ കൊള്ളണ്ടേ? ആ അതൊക്കെ സ്ഥലം ഉണ്ടാവും, നീ വണ്ടി അങ്ങോട്ട് എടുത്താൽ മതി. ഓ അല്ലത്, ഇപ്പം ഞാനിപ്പോൾ എവിടെ കയറുക? എടാ ജയേഷേ, നീ വല്ല ആ പെട്ടീൻ്റെ കൂടെ കിടന്നോ, ഞാനവിടെ നിന്നെ വെച്ച് കൂട്ടി കെട്ടിക്കോളാം. എനിക്കറിയില്ല എല്ലാവരും കൂടി എങ്ങടാ കയറി വന്നതെന്ന്. ഓ എൻ്റെ മോനെ, ഇങ്ങോട്ട് വാ, അമ്മായിൻ്റെ കൂടെ ഉണ്ട് സ്ഥലം, ഇങ്ങോട്ട് പോരെ. മോനെ ഇനി കുറച്ചാലും ഉണ്ടോ ഇവിടെ? 2 മാസം ആണോ? അത്രേ ഉള്ളൂ അല്ലേ. ഒരു സങ്കടം ഇറങ്ങ് കേട്ടോ, അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം ഇറങ്ങ്. മാമിക്കൊന്ന് വയ്യടാ, ഞാൻ പിന്നെ എന്നെ കാണാനുള്ളൊരു പൂതി കൊണ്ട് ഇങ്ങോട്ട് പോന്നതാ. ആ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോടും, വയസ്സായില്ലേ രണ്ടാക്കും. എന്നാലും ഞാൻ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ബസ്സിനെ അങ്ങോട്ട് പൂട്ട് വന്നാൽ പഠിക്കൽ തന്നെ ഇറങ്ങാമല്ലോ. ഏ അപ്പം ഞാൻ പോവുകയാണേ. അല്ല മോൻ ഇത്രയും 3 പെട്ടി കൊണ്ടുവന്നുള്ളൂ അല്ലേ. ആ എന്താ ഇപ്പം പെട്ടീലൊക്കെ കുറഞ്ഞേ? പെട്ടി കൊണ്ടുവരാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാശും ഒക്കെ വേണ്ട. അല്ല അമ്മായി പോവേണേ. നിങ്ങള് വരണ്ട അമ്മായി അങ്ങോട്ട്. ആ വരണം. അയ്യോ ഈ ചെക്കനാണെങ്കിൽ പെട്ടി പൊട്ടിക്കണമില്ലല്ലോ. പിന്നെ അത് ആർക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കണോ? എടാ അമ്മായി പോവല്ലേ, ഈ ഇന്ന് വല്ല സോപ്പോ പൗഡറോ സ്പ്രേയോ എന്തൊക്കെയാ വെച്ചൊന്ന് 2-3 സാധനം എടുത്ത് കൊടുക്കട്ടാ. എന്തിനാ മോനെ ഇതൊക്കെ? അയ്യോ ഒന്നും വേണ്ടിയിരുന്നില്ല അമ്മായി, നിന്നെ കണ്ടതല്ലേ എടാ സന്തോഷം. കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. ഇതെന്ത് വാച്ചോ? അയ്യ നല്ല രസമുണ്ടല്ലോ കാണാന്. അതല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ ആണുങ്ങളെ വാച്ചാണ്ട് എനിക്ക് മനസ്സിലാവില്ലേ. ഈ അമ്മാവന് കൊണ്ടുവന്നതാവും അല്ലേ. ഓ ഇത് ഞാൻ കൊടുത്തോളാം. ഇനിയിപ്പോൾ ഈ വരുമ്പോൾ ഇത് കയറ്റി വലിച്ച് കൊണ്ടുണ്ടല്ലോ. കൊടുത്തോളാം.
ഇതെന്താടാ സാധനം? അത് വീഡിയോ ഗെയിമാണ് കുട്ടികൾക്കുള്ളതേ. ഓ, നീ മീനുട്ടീനെ മറന്നില്ലേ? നിന്റെ ഒരു സ്നേഹി നീ. മീനുട്ടി എന്തായാലും അടുത്ത ചൂട് വരുന്നുണ്ട്, അപ്പം ഞാൻ കൊടുത്തോളാം. ഓ, ഇതെന്താ പളവള കുപ്പായത്തോടിയില്ലേ? അയ്യോ, എന്ത് രസമാണ് കാണാൻ. ഇത് അമ്മായിക്കാണോ? അത് ഇവിടെ നിന്നൊക്കെ വാങ്ങണോണ്ടല്ലേ. ഇപ്പൊക്ക് പറയാലോ എന്റെ മോൻ കൊണ്ടുവന്നതാണെന്ന്. ഓ, ഇതെന്തായാലും ഉൾട്ട അമ്മായി ഒരു ചെത്ത് ചെത്തു. അയ്യോ, കൊള്ളാലേ, ചില ചേരുന്നില്ലേ. എന്റെ ഒരു കാര്യം ഒക്കെ അമ്മായിക്ക് വേണ്ടി കൊണ്ടു. അടച്ചോ. എന്നാ ശരി മോനെ, ഞാൻ അമ്മായി ഇറങ്ങാം കേട്ടോ. ഇനി നേരെ വൈകും. പോട്ടെ. നിങ്ങളല്ലേ പറഞ്ഞത് വകയിൽ അമ്മായിയാണ്, ഇപ്പൊ തന്നെ ചാടിക്കേറി പോണോന്നൊക്കെ. നിങ്ങളൊന്ന് നോക്ക്, ഇത് നിറച്ച് സാധനങ്ങളാ. ഓനെ ആ പെട്ടി അങ്ങോട്ട് തുറന്നിട്ട് എന്താ അമ്മായി വേണ്ടിട്ട് അങ്ങോട്ട് എടുത്തോന്ന് എന്നോട് പറഞ്ഞത്. എല്ലാരും ഓർത്തിട്ടും ഉണ്ട്. ഒരു പളവള കുപ്പായം, ഏ പിന്നെ ഇത് മീനൂന് എന്തോ എന്തെന്നാണിത്, കുത്തിക്കളിക്കണ എന്തോ ഒരു സാധനം, ഏ കളിക്കാനുള്ള എന്തോ ഒരു സാധനമാണിത്. ഇനി ഇതാ അവിടെ എവിടെയോ. അതാ കണ്ടോ, നിങ്ങൾക്ക് ഒരു വാച്ച്. പിന്നെ സോപ്പ്, ചീപ്പ്, കണ്ണാടി എന്ന് പറഞ്ഞ എല്ലാ കുന്തങ്ങളും ഉണ്ട്. അതാണ് സ്നേഹം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടനും കൂടി അമർത്താൻ മറക്കില്ല കേട്ടോ. താങ്ക് യു.